സമരനായകനായ അച്ഛൻ്റെയും അന്തിക്കാടെന്ന സ്ഥലത്തിൻ്റെയും പാരമ്പര്യം പേറുന്ന ഒരു പുതുതലമുറ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി ഇച്ഛിക്കുന്നതിനും സ്വന്തം പാർട്ടി കൽപ്പിക്കുന്നതിനും ഇടയിൽപ്പെട്ട് വിങ്ങുമ്പോഴും നിയന്ത്രണം വിടാത്ത റവന്യൂ മന്ത്രി ശ്രീ കെ പി രാജേന്ദ്രൻ. ഞാൻ രാജേന്ദ്രനെ കാണുമ്പോഴൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഷർട്ടുകളിലേ കാണുന്നത്. ഇപ്പോൾ ഈ വെള്ളയിലേക്കുള്ളൊരു മാറ്റം അതെന്ത് എങ്ങനെ വന്നതാണ്? കളർ ഷർട്ടിനോടാണ് എനിക്ക് പൊതുവെ താല്പര്യമുള്ളത്. അതും പ്രത്യേകിച്ച് നല്ല ഡാർക്കായിട്ടുള്ള. എന്നാലിപ്പോൾ വെള്ള ഷർട്ടും വെളുത്ത അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് കളറൊക്കെ ഉപയോഗിക്കാനുള്ളൊരു ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാരണമായിട്ടല്ല. അല്ല, നേരത്തെ ഈ ഫോട്ടോകളിലൊക്കെ വളരെ നന്നായിട്ട് വരാൻ വേണ്ടിയാണ് ഈ കളർ ഷർട്ടുകൾ ഇടുന്നത് എന്നുള്ള ആക്ഷേപം കേട്ടിട്ടുണ്ടാവല്ലോ. ഒത്തിരി സുഹൃത്തുക്കളും അടുപ്പുള്ളവരൊക്കെ അത് പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം മുതലേ കളർ ഷർട്ട് ഇട്ട് ശീലിച്ചതാണ്. പ്രത്യേകിച്ച് വെള്ള ഷർട്ടൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ഇതിൽ വല്ല കറിയോ ചെളിയൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിന് കാരണമൊന്നുമില്ല. കോൺഗ്രസ്സിലെ ഈ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ താങ്കളുടെ കാര്യത്തിലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാവുന്നതല്ലേ? താങ്കളുടെ അച്ഛൻ മന്ത്രിയായിരുന്നു, അമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു കുടുംബവാഴ്ച എന്ന് പറയുന്നത് താങ്കൾക്കും ബാധകമല്ലേ? ഈ പറഞ്ഞത് ശരിയാണ്. അച്ഛനും അമ്മയും ഞാനും ഒരേ സമയത്ത് ഒരേ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു പൊസിഷനിൽ എനിക്കത് ചില പ്രയാസം തോന്നിയിരുന്നു ചില സമയത്ത്. പ്രത്യേകിച്ച് അമ്മ ഞാൻ പ്രതികരിക്കുന്ന നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന അന്തിക്കാട് ബ്ലോക്കിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുക, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഞാൻ അവിടുത്തെ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഒരു പ്രയാസം. പക്ഷേ എന്നാലും ഒരിക്കലും അത് ഞങ്ങളുടെ നാട്ടിലത് ജനങ്ങൾ അങ്ങനെ കണ്ടിരുന്നില്ല. പൊതുവെ ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ആദർശങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്നറിയാം. പക്ഷെ അച്ഛൻ എപ്പോഴെങ്കിലും രാജേന്ദ്രന് വേണ്ടി പാർട്ടിയിൽ ഏതെങ്കിലും കാര്യത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടോ? ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം കൊടുങ്ങല്ലൂരിൽ മത്സരിക്കാൻ, അത് അച്ഛൻ്റെ ഒരു പ്രേരണ അതിൽ ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഒന്ന്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ച ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് അതിൻ്റെ സംഘടനാ രൂപത്തിൽ കൂടെയുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും അല്ലാതെ ഏതെങ്കിലും സ്വാധീനിച്ചു അല്ലെങ്കിൽ പ്രത്യേകമായൊരു താല്പര്യത്തിൻ്റെ പുറത്ത് തീരുമാനമെടുക്കുക എന്നില്ല. 10 വർഷം എം എൽ എ ആയി പ്രവർത്തിച്ചതിന് ശേഷം താങ്കളിപ്പോൾ ആദ്യമായിട്ട് മന്ത്രിയായി. ഈ ഒരു വർഷത്തിലേറെയായിട്ട് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചപ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് എന്ത് അനുഭവമാണ് ഉണ്ടായത്? ഇതിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു മറ്റൊരു സൈഡ് ഉണ്ടല്ലോ. ഇപ്പോൾ മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മാത്രമല്ല, ഇത് നടപ്പാക്കുന്ന മെഷീനറി എന്ന് പറയുമ്പോൾ ഭരണത്തിൻ്റെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനനുസരിച്ച് സെക്രട്ടറി തൊട്ട് താഴെ വരെയുള്ള നമ്മുടെ സംവിധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലും ഞങ്ങൾ ചിന്തിക്കുന്ന പോലും ആ ഒരു വേഗതയ്ക്കൊപ്പം എത്തുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നിയിരുന്നില്ലേ? പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല തീരുമാനങ്ങളും നടപ്പാക്കുന്ന കാര്യത്തിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ജീവനക്കാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ചിന്തിക്കുന്നു എന്നല്ല, ഒരു ചട്ടപ്പടി സംവിധാനം ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും അനുഭവമാണ് ഗുരു എന്ന് പറയാറുണ്ട്. താങ്കൾ 1987 പാർട്ടിയുടെ ഒരു ഫണ്ട് പിരിവ് സംബന്ധിച്ച് ഡി എസ് ഒയ്ക്ക് ഒരു കത്തെഴുതുകയും പാർട്ടി തന്നെ ആ കാര്യത്തിൽ താങ്കൾക്കെതിരെ നടപടിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ജീവിതത്തിലൊരു വലിയൊരു പാഠമായി. അങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നീട് താങ്കൾ വളരെ ശ്രദ്ധാലുവാണോ? ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ജാഗ്രത അല്ലെങ്കിൽ അതിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ കാണിക്കേണ്ട എന്താ പറയുക ശ്രദ്ധ, അതിൽ വന്നൊരു വീഴ്ച. അത് പാർട്ടി വേണമെങ്കിൽ പാർട്ടിക്ക് അത് വേണമെങ്കിൽ മൂടി വയ്ക്കാമായിരുന്നു, മൂടി വയ്ക്കാം. പൊതുജന മധ്യത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ അത് നിഷേധിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാൻ മതി. പക്ഷേ ഞങ്ങളുടെ പാർട്ടി നല്ലവണ്ണം ഞാൻ എന്നെ ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് ആ തെറ്റ് എനിക്ക് ബോധ്യപ്പെടുത്തി തരാനും അത് കറക്റ്റ് ചെയ്യാൻ, അതിനാണ് പൊതുജനങ്ങളുടെ മുമ്പിൽ തന്നെ എൻ്റെ ആ നടപടി പാർട്ടിക്കൊരു ഒരു ക്ഷീണം ഉണ്ടാക്കിയതാണല്ലോ. അങ്ങനൊരു ഒരു പ്രത്യേകിച്ച് ഞങ്ങളൊരു ഭരണകക്ഷിയിലിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പാഠം തന്നെയാണ്. വ്യക്തിപരമായിട്ട് താങ്കൾക്ക് വളരെ വിഷമമുണ്ടാക്കിയ മറ്റൊരു അനുഭവമായിരുന്നു ഈ അച്യുത മേനോൻ ഒരു കത്തിൽ താങ്കളെക്കുറിച്ച്, ഞാനൊരു പ്രതീക്ഷിക്കുന്ന ധാർമ്മിക നിലവാരം രാജേന്ദ്രനെ പോലുള്ള സഖാക്കൾക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് വ്യസനിച്ചത്. അത് വലിയൊരു വിഷമമുണ്ടാക്കി താങ്കൾക്ക്? എനിക്ക് സത്യത്തിൽ അത് വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നു. സഖാവ് അച്യുത മേനോൻ
അച്യുതമേനോൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അതെന്താ പറയുക, വിശദീകരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അന്തിക്കാട് നടക്കുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അച്യുതമേനോൻ എപ്പോഴും അല്പം ചിലപ്പോൾ ഗുണദോഷിച്ചിട്ടാവാം, എന്തേ അതിൽ ഇടപെടാത്തേ. രാജേന്ദ്രനെ പോലുള്ളൊരു പാർട്ടിയുടെ ഒരു ചുമതലപ്പെട്ട സഹാ ഒരു ചെറുപ്പക്കാരൻ ഇതൊന്നും കണ്ടിട്ട് എന്താ ശ്രദ്ധിക്കാത്തേ, ഇങ്ങനെ എഴുതിയ അനുഭവങ്ങൾ. ഞാനതൊക്കെ ഒരു കത്ത് അച്യുതമേനോൻ അയച്ച് കിട്ടിയാൽ ഇത്രൊരു സന്തോഷവും. അച്യുതമേനോൻ നമുക്കൊരു കത്ത് എഴുതല്ലേ? അല്ല, അച്യുതമേനോന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം? എനിക്കിപ്പോഴും ജോഡി അത് ആലോചിച്ചിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഒന്ന്, അച്യുതമേൻ്റെ മനസ്സിൽ എൻ്റെ വെറും ഒരു വ്യക്തിപരമായ നിരീക്ഷണമാണ്, അച്യുതമേനോ ഇപ്പോൾ ഇല്ലല്ലോ നമ്മുടെ കൂടെ. എനിക്ക് ചോദിക്കാൻ പോലും ധൈര്യം ഉണ്ടായിട്ടില്ല എന്തേ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു. അപ്പോൾ കുറച്ചും കൂടിയും ചില ചുമതലകൾ വഹിക്കണമെന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം ആഗ്രഹിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നൊക്കെ ചിന്തിച്ചതാണോ, അതല്ല ഞാൻ ഈ മദ്യ വ്യവസായ യൂണിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞുള്ള അതിൽ നിന്ന് അതിൽ ഒതുങ്ങേണ്ടതല്ല കുറച്ചും കൂടി എന്ന് ചിന്തിച്ചുകൊണ്ടാണോ, അതല്ല എൻ്റെ അച്ഛൻ്റെ മനസ്സിലെങ്ങാനും എന്തെങ്കിലും എൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് പോലെ വീഴ്ച സംഭവിച്ചതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഒരിക്കലും എനിക്കൊരു ട്രിവാൻഡെന്നൊരു കത്ത് എഴുതിയിരുന്നു. ഒന്ന് എന്തൊരു ചുമതല എന്നെ എന്തൊരു കാര്യം ഏൽപ്പിച്ചിട്ടാണ് ആര് പോയി കാണാൻ, എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ആര് പോയി ഒന്ന് കാണണം, ഒരു വിവരം അറിയിക്കണം. കൂട്ടത്തിലൊരു വരി ഉണ്ടായിരുന്നു, എപ്പോഴേലും ഇവിടെ വരുമ്പോൾ ഒന്ന് കാണണം എന്ന്. ഒരു പക്ഷേ അങ്ങനെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പക്ഷേ അച്യുതമേൻ്റെ സഖാവിൻ്റെ ഉള്ളിലും എന്നോടൊക്കെയുള്ള ഒരു കൊച്ചുമകനോടുള്ള വാത്സല്യവും സ്നേഹമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രോത്സാഹനല്ലാതെ ഒരിക്കലും ഒരു വാക്ക്. പക്ഷേ എന്നാൽ ആ കത്ത് ഒരു പക്ഷേ ഞാൻ ശ്രദ്ധിക്കാനാണെങ്കിലോ. താങ്കൾ മന്ത്രിയായതിനു ശേഷം ഏറ്റവും വലിയ വെല്ലുവിളി ഉണ്ടായത് ഈ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിനോട് അനുബന്ധിച്ചാണ്. മൂന്നാറിലെ ടാറ്റയുടെ ഇതെന്ന് പറയുന്ന സ്ഥലം പിടിക്കാൻ പോയ സമയത്ത് റവന്യൂ മന്ത്രിയായ കെ പി രാജേന്ദ്രനോട് പറഞ്ഞിരുന്നു എന്നാണ് വി എസ് ഡൽഹി പറഞ്ഞത്. എന്നാൽ പറഞ്ഞിരുന്നില്ല എന്നാണ് പിന്നീട് വ്യക്തമായത്. എന്തുകൊണ്ടാണ് വി എസ് അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് ചോദിച്ചു. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നല്ലവണ്ണം ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആശയവിനിമയം നല്ലവണ്ണം നടത്താറുണ്ട്. മന്ത്രിസഭയിലുള്ള സഹപ്രവർത്തകരോട് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനൊരു വലിയൊരു പ്രതിസന്ധി, ഇതൊരു വലിയ വിഷയം പോലെ ഞങ്ങൾക്ക്, സത്യത്തിൽ ഞാനത് തുറന്നു പറയാണ്, മനഃപൂർവ്വമായിക്കൊള്ളണമെന്നില്ല, ഇത് വാർത്തകൾ സൃഷ്ടിക്കുകയാണ്. അല്ല, അത് ശരിയാണ്. അതാണ് വാർത്തകളിലൂടെ ഞങ്ങൾ തമ്മിൽ അകന്നുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തോ വലിയ അഭിപ്രായ വ്യത്യാസത്തിന് പോകുന്നു. സി പി ഐയും മുഖ്യമന്ത്രിയും തമ്മിൽ അകലുന്നു, റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ അകന്നു പോകുന്നു, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംസ്ഥാന നേതൃത്വവും കാര്യങ്ങളിൽ അവ്യക്തതകൾ വരുന്നു. ഇത് കുറേ വാർത്തകളിൽ വരുന്നതുണ്ട്. കുറേ ബോധപൂർവം ചില കേന്ദ്രങ്ങൾ നല്ലവണ്ണം അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. രാജേന്ദ്രനോട് പറഞ്ഞിട്ടാണ് മൂന്നാറിലേക്ക് വി എസ് പോയതെന്നുള്ളത്. വി എസ് പറഞ്ഞത് ഒരുപക്ഷെ രാജേന്ദ്രൻ അതിനെ എതിരായിട്ടൊരു നിലപാട് എടുക്കില്ല എന്ന് കരുതിയാവാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, രാജേന്ദ്രൻ അങ്ങനെ എടുക്കേണ്ടി വന്നത് ഈ പാർട്ടിയുടെ ഒരു സമ്മർദ്ദമെന്ന് ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ? പാർട്ടി അങ്ങനെ ഇതിലൊന്നും, ഇതാണ് ഞങ്ങളുടെ പാർട്ടിയെ വലിച്ചഴച്ച് ഞങ്ങളേതാണ്ട് സി പി ഐ ഇതിലൊരു പ്രതിക്കൂട്ടിൽ നിൽക്കണം ജനങ്ങളുടെ മുമ്പിൽ എന്ന രീതിയിൽ ഒരു പ്രചരണമുണ്ട്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് മന്ത്രി പേടിക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ താല്പര്യങ്ങളും മുഖ്യമന്ത്രിയോടുള്ള ഒരു വിധേയത്വവും ഇത് തമ്മിൽ ഒരു ധർമ്മസങ്കടമെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ സമയത്ത്? എന്തിനു ധർമ്മസങ്കടം തോന്നേണ്ട കാര്യമുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം, സഹ വി എസ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിലെ ഈ മുന്നണിയിലെ ഏറ്റവും മുതിർന്ന നേതാവല്ലേ? ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി സഹ വെളിയമ്പാറകവും കേരളത്തിലെ ഏറ്റവും ഉയർന്ന സി പി ഐയുടെ എന്ന് മാത്രമല്ലല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവല്ലേ? ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ ചന്ദ്രചൂഡൻ ആർ എസ് പിയുടെ ഏറ്റവും സമുന്നത നേതാവുമാണ്, മുന്നണിയുടെ ഏറ്റവും ശക്തനായ നേതാവാണ്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംസ്ഥാന നേതാക്കൾ കൂട്ടായി ചർച്ച ചെയ്താൽ, കൂട്ടായി ആലോചിച്ച് പക്വതയോടുകൂടി തീരുമാനമെടുക്കുകയും ആ തീരുമാനങ്ങളെ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യപുരയുടെ നേതൃത്വം ഞങ്ങൾക്കുള്ളപ്പോൾ ഞങ്ങൾ എന്തിനതിൽ തളരേണ്ടതും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യത്തിലെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ ആലോചന ഉണ്ടായിട്ടില്ല എന്നല്ലേ തെളിഞ്ഞത്? ആലോചന, അത് ഞാൻ പറയാം, അത് ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറയാം.
ആലോചന ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് മൂന്നാറിലെ കയ്യേറ്റത്തിലും പ്രത്യേകിച്ചൊരു ശ്രദ്ധ അവിടെ കൊടുക്കണം, അവിടെ പ്രത്യേകമായ ചില ചുമതലകൾ നിർവഹിക്കണം. മിനിസ്റ്റർ തന്നെ കുറച്ചും കൂടി ആ കാര്യത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതൊക്കെ ഞങ്ങളുടെ മുന്നണി സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ആ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ഗവൺമെൻറ്റിൻ്റെ ഭൂമി തിരിച്ചെടുക്കുക എന്ന ദൗത്യമാണ്, അതിൻ്റെ റിസൾട്ടാണ് പരിശോധിക്കേണ്ടത്. അല്ല, അതിന് പക്ഷേ ഉണ്ടായില്ല എന്നുള്ളത് വാസ്തവമല്ല, എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഒരുപക്ഷെ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രൻ അദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലം ടാറ്റയുടേതല്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. അല്ല, അങ്ങനെ പ്രഖ്യാപിച്ചല്ലോ, കാരണം അദ്ദേഹം തന്നെ പിന്നെ റവന്യൂ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്നുള്ള നിലയിലാണ് പിന്നീട് പ്രതികരിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകോപനം ഇല്ല എന്നുള്ളത് വ്യക്തം. അങ്ങനെയല്ല, മൂന്നാറിൽ ടാറ്റ ബോർഡ് വെച്ചത്, ടാറ്റയുടെ നിരവധി ബോർഡുകൾ നിൽക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്നാണ് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത്. അങ്ങനെ നിയമവിരുദ്ധമായി സ്ഥാപിച്ച ടാറ്റ സ്ഥാപിച്ച ബോർഡ് മാറ്റി എന്നാണ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി മാറ്റി എന്നുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ നിയമവിരുദ്ധമായ ബോർഡാണ് മാറ്റിയതെന്ന് വളരെ ശക്തമായിട്ടല്ലേ പറഞ്ഞത്. അതിലെങ്ങനെയാണ്, അല്ല ബോർഡ് മാറ്റിയതല്ലല്ലോ പ്രശ്നം, ആ സ്ഥലം ടാറ്റയുടേതാണോ, പിടിച്ചെടുത്ത സ്ഥലം ടാറ്റയുടേതാണോ, അതിനെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു. അല്ലല്ല, അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഞങ്ങൾ പറഞ്ഞു ഒരു പോർഷൻ എടുത്ത് പറയരുത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അസംബ്ലിയിൽ തന്നെ പറഞ്ഞത്, റവന്യൂ മന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒന്നാണ്. പക്ഷേ ഇത് മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എത്രയൊക്കെ വിശദീകരിച്ചാലും അത് രണ്ടും രണ്ടാണ്. അതല്ലേ വാസ്തവം, മുഖ്യമന്ത്രി അസംബ്ലിക്കകത്ത് റവന്യൂ മന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒന്നാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇത്തരം ചോദ്യങ്ങളും ചർച്ച വരുന്നത്. മൂന്നാറിലേക്ക് പോകുന്ന കാര്യം രാജേന്ദ്രനെ അറിയിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുള്ള വിഷമം അറിയിച്ചുകൊണ്ട് താങ്കൾ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നില്ലേ? എങ്ങനെ മൂന്നാറിലേക്ക് മുഖ്യമന്ത്രി പോയ വിവരം റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രനെ അറിയിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിലുള്ള വിഷമം അറിയിച്ചുകൊണ്ട് താങ്കൾ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നില്ലേ? മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കത്ത് കൊടുക്കുന്നതോ കത്ത് എഴുതാതിരിക്കുന്നതിൻ്റെ ഒന്നുമല്ല വിഷയം. ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് അത് ഞാൻ പറഞ്ഞു നല്ല വ്യക്തതയോടുകൂടിയാണ്. താങ്കൾക്ക് അതിലൊരു പ്രതിഷേധമുണ്ട് എന്നുള്ളത് സ്നേഹപൂർവ്വമാണെങ്കിലും മുഖ്യമന്ത്രി താങ്കൾ അറിയിച്ചിരുന്നില്ലേ? ഇപ്പം എനിക്ക് സഹ വി എസ് ആയിട്ട് വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒപ്പം നിന്നൊരാൾ ഒപ്പമുള്ളൊരാളല്ലേ, എന്തെങ്കിലും വിരോധം ഉണ്ടെന്നുള്ള അഭിപ്രായം താങ്കൾക്ക് അതിൽ തോന്നിയ വിഷമം താങ്കൾ അറിയിച്ചിരുന്നു? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിയുമായിട്ട് ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യാനും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനും അഭിപ്രായങ്ങൾ പറയാനും ഇതേവരെ ഒരു തടസ്സം ഉണ്ടായിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കത്ത് കൊടുത്തതിന് ശേഷം സംസാരിച്ചോ? ഏത് കത്ത്? അല്ല, ഈ ഒരു നിയമസഭയിലെ ഈ പ്രഖ്യാപനത്തിന് ശേഷം വി എസും മന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? അല്ല, ഒരു കത്തെന്ന് പറഞ്ഞപ്പോൾ നാളെ എന്ത് കേൾക്കുന്നവരെല്ലാം ഏത്, ഞങ്ങൾ വി എസ് ആയിട്ട് മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് കത്തുകൾ പലതും കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ഇങ്ങോട്ട് അറിയിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കക്ഷി നേതാവ് എന്നിലേക്ക് സഹ സി ദിവാകരൻ. അത് ഒരു ഭരണത്തിൽ ഒരു ഞങ്ങൾ വിവിധ പാർട്ടികളല്ലേ. മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ വളരെ നല്ല ബന്ധമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും തരത്തിൽ താങ്കളുമായിട്ടുള്ള ബന്ധത്തിന് ഈ നിയമസഭയിലെ പ്രഖ്യാപനത്തിന് ശേഷം ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. റവന്യൂ മന്ത്രി എന്ന നിലയിൽ മൂന്നാർ ദൗത്യ സംഘത്തിൻ്റെ തലവൻ സുരേഷ് കുമാർ താങ്കളെ വിശ്വാസത്തിലെടുത്തിരുന്നു? അല്ല, അപ്പോൾ അത് വിശ്വാസത്തിൽ എടുത്തോ എടുത്തില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നില്ല. കാരണം ആ ദൗത്യത്തിന് ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ അത് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വല്ല പോരായ്മകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ എടുത്തോ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പത്രങ്ങൾ മീഡിയ പത്രമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉൾപ്പെടെ അത് പരിശോധിക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ കുറ്റമറ്റ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്, റവന്യൂ വകുപ്പിനുണ്ട്. അപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുമായിട്ട് താങ്കൾ വളരെ അടുത്ത് പെരുമാറുന്നയാളാണ്. താങ്കൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും സുരേഷ് കുമാറിൻ്റെ പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രി ഈ മൂന്നാർ ദൗത്യത്തിൻ്റെ അവസാന സമയത്ത് പൂർണ്ണമായിട്ടും തൃപ്തനായിരുന്നു. അല്ല, സുരേഷ് കുമാറിൻ്റെ ഒരു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആരോഗ്യപരമായി പ്രശ്നങ്ങൾ അത് പറഞ്ഞിരുന്നു.
പിന്നെ മൂന്നാറിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പീരുമേടായാലും ഇടുക്കി ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലായാലും അത് ഭൂമി ഒഴിവാക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റേജിൽ തുടക്കത്തിൽ വലിയ വാർത്താ പ്രാധാന്യവും ഗവൺമെൻറ്റിനെ ഭയങ്കരമായ സപ്പോർട്ട് ചെയ്ത് പത്രങ്ങൾ എഴുതുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിനെ വിമർശിച്ചും റിപ്പോർട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വെച്ചുകൊണ്ടല്ലേ ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുള്ളൂ. സുരേഷ് കുമാറിനെ മാറ്റുന്നതാണ് നല്ലതെന്നുള്ള തീരുമാനത്തിൽ മുഖ്യമന്ത്രിയും CPI ഒക്കെ എത്തുകയായിരുന്നു. ഒരിക്കലും ഞങ്ങൾ സുരേഷ് കുമാറിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. റവന്യൂ മന്ത്രി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങളെ പാർട്ടി ആവശ്യപ്പെട്ടില്ല, അത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നല്ലോ. മുഖ്യമന്ത്രി തന്നെ തിരഞ്ഞെടുത്താണ് സുരേഷ് കുമാറിനെ. പിൽക്കാലത്ത് സുരേഷ് കുമാറിനെ അതിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു സുരേഷ് കുമാർ ആയാലും ഋഷാജ് സിംഗ് ആയാലും രാജു നാരായണസ്വാമി ആയാലും ക്യാബിനറ്റ് തീരുമാനിച്ചതല്ലേ? ക്യാബിനറ്റ് തീരുമാനിച്ച സുരേഷ് കുമാറിന് എന്തുകൊണ്ടാണ് ഇസ്മായിൽ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ പരസ്യമായിട്ട് എതിർത്തത്? കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ അതിൻ്റെ വാർത്തകളും പ്രചരണങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി അഭിപ്രായപ്പെടില്ലേ? പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പാർട്ടി പറയും, പാർട്ടി നേതൃത്വം പറയും, പാർട്ടി കമ്മിറ്റികൾ പറയും, അതൊക്കെ ഒരു സ്വാഭാവികം. പാർട്ടി നേതാവ് എന്നുള്ള നിലയിൽ താങ്കളും ആ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മനോരമ ചാനലിൽ തന്നെ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം ഞാനൊന്ന് പറഞ്ഞു. CPI ഓഫീസറെ സംബന്ധിച്ച് ഞാൻ ചാനൽ ന്യൂസിൽ പറഞ്ഞു. ഞാൻ അടുത്ത കാലത്ത് കേട്ടൊരു സംഗതി, താങ്കളുടെ മകൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പാസ്സായ ഉടൻ തന്നെ ടാറ്റായിൽ നിന്ന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നെന്നും ഈ ആരോപണം വരുമെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചതാണെന്നും പറഞ്ഞ് ശരിയാണ്? എൻ്റെ മകൾ എഞ്ചിനീയറിംഗ് പാസ് 4th year പഠിക്കുമ്പോൾ തന്നെ നല്ല അവരൊക്കെ കോളേജിൽ നിന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ്. ടാറ്റ ഉൾപ്പെടെ 5 സ്ഥാപനത്തിൽ നിന്ന് ഇൻ്റർവ്യൂവിൽ കിട്ടി. 4-5 സ്ഥാപനത്തിൽ 6 എണ്ണത്തിലോ മറ്റോ പങ്കെടുത്തു, 5 സ്ഥലത്ത് കിട്ടി. അപ്പോൾ ഞങ്ങൾ മകളോട് പറഞ്ഞു, മകൾക്ക് ഇഷ്ടമുള്ള, കാരണം അവരൊക്കെ പഠിച്ച് പാസ്സായി ഇപ്പോൾ അതിനുള്ള പക്വതയൊക്കെ ആയല്ലോ, മോളിഷ്ടമുള്ളത് സെലക്ട് ചെയ്തു. ഞാൻ വൈഫും ആ നിലപാട് എടുത്തത്, മോൾക്കിഷ്ടമുള്ള ഏത് സ്ഥാപനമാണെങ്കിലും, കുട്ടികൾ വായിക്കുന്നവരാണ്, അവർ പത്രവും വായിക്കുന്നു, TV കാണുന്നു, ഈ സംഭവങ്ങളൊക്കെ അവരൊക്കെ കാണുന്നതല്ലേ. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇന്നത് പോകണം ഇന്നത് പോകേണ്ടതെന്ന് ഞാൻ പറയാൻ പോയില്ല. ചൂസ് ചെയ്തത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തോളാം പറഞ്ഞു. മകൾ ചൂസ് ചെയ്തത് ബാംഗ്ലൂരിൽ റോബർട്ട് ബോഷ് അതിൽ ജോയിൻ ചെയ്തു. മകൾ ടാറ്റയിലെ ജോലി, ടാറ്റ വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്, ടാറ്റയിലെ ജോലിയാണ് മകൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ വിലക്കുമായിരുന്നു. എനിക്കതിനൊരു മറുപടി പറയാൻ പ്രയാസം. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി സെലക്ഷൻ കിട്ടി ജോയിൻ ചെയ്താണെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ വരുന്നവർ, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത, ഞങ്ങളറിയാത്ത, ഞങ്ങൾ കേട്ടുകേൾവി പോലില്ലാത്ത കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ചിലതിലൊക്കെ അച്ചടിച്ച് വരികയാണ്. വായിക്കുമ്പോൾ വിഷമം തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുട്ടികളല്ലേ, അവരൊക്കെ അവരെ മനസ്സിലേക്ക് ഇതൊക്കെ സ്വാധീനിക്കുക, അവരൊക്കെ വായിക്കുന്നു. മകള് സ്വാശ്രയ കോളേജിലാണ് എഞ്ചിനീയറിങ്ങിന് പഠിച്ചത്. താങ്കൾക്ക് ആ കോളേജിനെ കുറിച്ച് നല്ല മതിപ്പുമാണ്. പക്ഷേ ഇടതു മുന്നണിയുടെ നയം ഈ സ്വാശ്രയ കോളേജുകൾക്ക് വാസ്തവത്തിൽ എതിരുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ ന്യായീകരിക്കുക? സ്വാശ്രയ കോളേജിനെ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷ നേതാക്കൾ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് എന്ന് മന്ത്രിക്ക് തോന്നിയിട്ടുണ്ടോ? അതല്ല, ഞങ്ങളതിനകത്തുള്ള വിഷയങ്ങളിലാണ്, അല്ലെങ്കിൽ ഞങ്ങളാരെങ്കിലും ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള അത്ര സ്ഥാപനത്തിനോ അല്ലെങ്കിൽ സ്വകാര്യ കോളേജുകൾക്കെതിരായിട്ട് അങ്ങനെയല്ലല്ലോ, കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളല്ല ഇതൊക്കെ. ഈ ഒരു വർഷത്തിൽ കൂടുതൽ താങ്കൾ മന്ത്രിയായിരിക്കുമ്പോൾ റവന്യൂ മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കറിയാം ഈ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് എത്രത്തോളം സഹായം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് റവന്യൂ മന്ത്രി. പക്ഷേ താങ്കൾക്ക് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുമോ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഹായം കിട്ടുന്നില്ല എന്ന്? കിട്ടുന്നില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. അത് ഒരു ഗവൺമെൻറ്റിന് എതിരായിട്ട് പറയുന്നതല്ല, കാരണം എൻ്റെ സംവിധാനം അങ്ങനെ കിടക്കുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ AK ആൻ്റണി, വയലാർ രവി, EE അഹമ്മദ്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് സഹായകരമായിരുന്നോ അല്ലായിരുന്നോ? കുറേ കൂടി നല്ല ഇടപെടലും സഹായവും വേണം. ആ സഹായം ചെയ്യാൻ കഴിയുന്ന പൊസിഷനിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടി ഇടപെട്ടാലേ കേരളത്തിൻ്റെ നമുക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടാണ്. താങ്കൾ എത്ര നിഷേധിച്ചാലും CPMനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ടോ? പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മന്ത്രിസഭയിൽ എനിക്കിപ്പോൾ അതേ പറയാൻ കഴിയുള്ളൂ, മന്ത്രിസഭയിൽ ഞങ്ങളിപ്പോൾ ഇതിന്
ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ സ്വാധീനിക്കണം എന്ന് ചോദിച്ചാൽ ഇല്ല. കഴിഞ്ഞ തവണ CPIയുടെ നിയമസഭാ കക്ഷി നേതാവായിരുന്നു KP രാജേന്ദ്രൻ. ഇത്തവണയും നിയമസഭാ കക്ഷി നേതാവ് രാജേന്ദ്രനാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത് എന്തുകൊണ്ടാകാഞ്ഞത്? സൗസി ദിവാകരൻ ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന സഖാവും പാർട്ടിയുടെ നേതൃത്വ കേന്ദ്ര ഞങ്ങളുടെ ദേശീയ കൗൺസിൽ മെമ്പറും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും പിന്നെ സർവോപരി IITC യുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഞാനും വിനോദിച്ചൊക്കെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഇത്തവണ ആദ്യമായിട്ടാണ് അദ്ദേഹം അസംബ്ലിയിൽ മത്സരിച്ച് ഉജ്ജ്വലമായ വിജയം കരുനാഗപ്പള്ളി UDFന്റെ കയ്യിൽ നിന്ന് തിരിച്ച് പിടിച്ച ഞാൻ കരുതാ കൊടുങ്ങല്ലൂർ ചെറിയ കുട്ടരാണ് ഭൂരിപക്ഷത്തിലാണെങ്കിൽ ദിവാരസവും വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ്. അങ്ങനെയെങ്കിൽ CPIയുടെ ഏറ്റവും പ്രധാന വകുപ്പായ റവന്യൂ വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നില്ലേ? അതാണ് ഇതാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പാർട്ടി ആലോചിച്ചത് പാർട്ടിയുടെ നിയമസഭാ കക്ഷി ലീഡറായിട്ട് സി ദിവാകരൻ, ഞാൻ ഡെപ്യൂട്ടി ലീഡറാണ് പാർട്ടിയുടെ നിയമസഭ, അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു അസംബ്ലി എക്സ്പീരിയൻസും ഉണ്ടല്ലോ. ഇപ്പോൾ പാർട്ടി കോൺഗ്രസും അതിന് മുമ്പ് പാർട്ടി സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ്. വെളിയം ഭാർഗവൻ സ്വാഭാവികമായും ഇത്തവണ പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരിക ഇന്നത്തെ അവസ്ഥയിൽ ചന്ദ്രപ്പനായിരിക്കുമോ ഇസ്മായിലായിരിക്കുമോ? ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ ഞങ്ങളുടെ സമ്മേളനം ഇപ്പോൾ തീരുമാനിച്ചു, ഞങ്ങളുടെ ഷെഡ്യൂളൊക്കെ തീരുമാനിച്ചു, ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്, ഈ ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുകയാണ്. പാർട്ടി സ്റ്റേറ്റ് സമ്മേളനം തൃശ്ശൂർ വെച്ചാണ്. തൃശ്ശൂരിലെ സമ്മേളനത്തിൽ വെച്ച് തൃശ്ശൂരിൻ്റെ MP പാർട്ടി സെക്രട്ടറി ആവുമോ? സഹു CK ചന്ദ്രപ്പനും സഹു KE ഇസ്മയിലും അതുപോലെ സഹു പന്നീർ രവീന്ദ്രനും ഉൾപ്പെടെ പാർട്ടിയുടെ ഒരു നേതൃനിര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ MP MLA എന്ന അടിസ്ഥാനത്തിലൊന്നുമല്ല, പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ഞങ്ങളെ സംബന്ധിച്ച് ഇനി അടുത്ത സെക്രട്ടറി ആരാണ്, അത് ഇന്ന ആളാണോ ആ ആളാണോ, അതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വാർത്തകൾ ഇനിയിപ്പോൾ അത് എഴുതി തുടങ്ങും. ഇതൊക്കെ ഇന്നത്തെ മീഡിയയുടെ ഒരു പുതിയ അത് വായിക്കാൻ ആളും ഉണ്ടാകുമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയുള്ളൊരു ചർച്ചകളൊന്നും ഇല്ല. അത് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ അതിനനുസരിച്ചുള്ള തീരുമാനം പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്കും ചട്ടക്കൂടി നിന്നുകൊണ്ട്. മന്ത്രി എന്ന നിലയിൽ, ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ KP രാജേന്ദ്രനെ ഏറ്റവും പേടിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച കൊണ്ട് പാർട്ടിക്ക് ഒരു പെരുദോഷോ കളങ്കോ ഉണ്ടാവരുത്. മന്ത്രി ആയതിന് ശേഷവും താങ്കളെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് താങ്കൾ എന്തു പറഞ്ഞാലും വളരെ പരത്തി പറയുന്നു, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ, കുട്ടികളായാലും വൈഫായാലും പറയാറുണ്ട്, പല സുഹൃത്തുക്കളും എന്നോട് സൂചിപ്പിക്കാറുണ്ട്. ചെറുപ്പത്തിലെ ശീലിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജോണി തപാശരി ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. G കാർത്തികേയനും നമ്മളെ കുറച്ച് MLA മാരും സുഹൃത്തുക്കളും കൂടി ഇരിക്കും, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുറിപ്പ് എനിക്ക് പുറത്തുനിന്ന് ഭരണകക്ഷിയുടെ ഭാഗത്ത് ഒരു കുറിപ്പ് എനിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് എന്താന്ന് വായിച്ചു നോക്കി. ദയവായി ഇനി കൂടുതൽ സംസാരിക്കാൻ ഒരു മൈക്ക് സെറ്റ് വാങ്ങി MLA ഹോസ്റ്റലിൽ എത്തിച്ചു തരാം. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കാർത്തിക എൻ്റെ അടുത്ത് വന്നത് വീണ്ടും ദേ അന്നത്തെ മൈക്ക് സെറ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.